യാക്കോബ് നാല് രണ്ടിൽ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല നമുക്ക് യാക്കോബ് നാല് നോക്കാം നിങ്ങൾ ഒന്നാം വചനം വായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ചോദിക്കേണ്ടത്ര ചോദിക്കുന്നില്ലെന്ന് എത്ര പേർ മനസ്സിലാക്കിയിരിക്കുന്നു പലരും ദൈവത്തോടുത്തുള്ള നടത്തത്തിൽ അസ്വസ്ഥത അനുഭവിക്കാനുള്ള കാരണം ജഡീക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ് ഞാൻ ജഡീക പ്രവർത്തനങ്ങൾ ജീവിച്ചിരുന്നു ജഡീക പ്രവർത്തനങ്ങൾ കൊണ്ട് ഫലമുണ്ടാവില്ല അവ പ്രവർത്തനരഹിതമായ പ്രവൃത്തികളാണ് നിങ്ങൾ തളർന്ന് അവശരാകുമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ മക്കളെ മാറ്റാൻ നോക്കും ഭാര്യ ഭർത്താക്കന്മാരെ മാറ്റാൻ നോക്കും ഞാൻ ശ്രമിക്കുകയാണ് ശ്രമിക്കുന്നു 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 പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്നു കാരണം വിശ്വാസികൾ വിശ്വസിക്കേണ്ടവരാണ് അല്ലെങ്കിൽ ശ്രമിക്കുന്നവരെന്ന് വിളിക്കപ്പെടുമായിരുന്നു നമുക്കാവശ്യമുള്ള അത്ഭുതകരമായ ഉത്തരം എല്ലാറ്റിനും ലഭിക്കുന്നു അല്ലേ എന്താവശ്യമുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഓഫീസ് നേരം ട്വൻ്റി ഫോർ സെവൻ ആണ് എന്ത് വേണമെങ്കിലും നമുക്ക് ബിസി സിഗ്നൽ കിട്ടുകേയില്ല ചോദിക്കുന്നത് എന്തും നിങ്ങൾ ചോദിക്കൂ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കൂ അവൻ നിങ്ങളെ കേൾക്കും എന്നിട്ട് ഉത്തരം നൽകും ജനങ്ങളുടെ ജീവിതത്തിൽ കലാപം എന്നതൊരു വലിയ പ്രശ്നമാണ് അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് ഏറ്റവും വലിയ ഒരു തടസ്സമാണെന്നറിയാമോ ജനങ്ങൾ കലഹിക്കുന്നു വഴക്കിടുന്നു വീടുകളിൽ ഐകമത്യമില്ല അംഗങ്ങൾക്ക് പള്ളിയിൽ സ്വരച്ചേർച്ചയില്ല കോയർ ലീഡറിന് പുരോഹിതനോട് ദേഷ്യമാണ് പാട്ട് പാടുന്നവർക്ക് കോയർ ലീഡറിനോട് ദേഷ്യമാണ് വേർഷിപ്പ് ലീഡർ അവൻ കൊതിക്കുന്ന സിസ്റ്റർ ജോൺ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ പലതരം പ്രശ്നങ്ങൾ ഈ ലോകം മുഴുവനും കലാപത്തിലാണെന്ന് പറയുന്നതാണ് സുരക്ഷ എന്ന് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് അത് അപകടകരമായ ഒരു പ്രശ്നമാണ് അതെ അത് സത്യത്തിൽ ചെറിയൊരു പ്രശ്നമല്ല അതേസമയം ആത്മീകമായി ഒരു വിശ്വാസിക്ക് അത് ഏറ്റവും അപകടകരമായ ഒരു പ്രശ്നമാണ് അതിനാലാണ് യേശു പറഞ്ഞത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നുവെന്ന് അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട് അത് ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് പ്രാർത്ഥന എന്നൊരു ഭാഗ്യം ദൈവം നമുക്ക് നൽകാനുള്ള കാര്യങ്ങളിൽ ഒന്ന് നമ്മൾ വിഷമിക്കാതിരിക്കണം എന്നതുകൊണ്ടാണ് ഫിലിപ്പിയർ നാല് പറയുന്നു ഒന്നിനെക്കുറിച്ചും ജിജ്ഞാസപ്പെടരുത് ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത് എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു കാക്കും എന്തെങ്കിലും സംഭവിക്കുന്ന അതേ നിമിഷം തന്നെ എന്തെങ്കിലും ആവശ്യം ഉദിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് അർപ്പിക്കുക അതിനൊരു പ്രത്യേക നിലയിൽ ഇരിക്കണമെന്നില്ല ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയും ആവശ്യമില്ല പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തോട് എന്തിനെക്കുറിച്ചും സംസാരിക്കാം എന്നാൽ ഞാൻ പറയട്ടെ പള്ളികളിൽ പതിവായി പോയാലും നിങ്ങളിൽ പലരും ഒരേ കാര്യം മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ പതിവായി പള്ളിയിൽ പോകുന്ന വ്യക്തിയായിരുന്നു പള്ളിയിലെ ലീഡറായിരുന്നു എങ്കിലും എൻ്റെ ജീവിതത്തിൽ അനേകം കലാപമുണ്ടായിരുന്നു യാക്കുബ് നാലോ ഒന്ന് പറയുന്നു നിങ്ങളിൽ ഷണ്ടയും കലഹവും വഴക്കും പോരാട്ടവും വേർതിരിവും വിയോജിപ്പും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് നമുക്ക് ജനങ്ങളുമായി എന്തുകൊണ്ട് ചേരാനാവുന്നില്ല എന്തുകൊണ്ടാണ് പലരും അസന്തുഷ്ടരാവുന്നത് ദിവസം മുഴുവനും സന്തോഷിക്കുന്ന ക്രിസ്ത്യാനികൾ എത്രയോ പേരുണ്ടെന്നറിയാമോ ഞാൻ പറയുന്നത് സദാ സന്തോഷിക്കുന്ന ക്രിസ്ത്യാനികളെയാണ് സാധാരണയായി പള്ളിയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആവേശത്തോടെ സന്തോഷമുള്ളവരായി കാണപ്പെടാൻ സാധിക്കും എന്നിട്ട് ടീം പാട്ടുകൾ പാടുമ്പോൾ നമ്മളും പക്ഷെ ഞാൻ പറയുന്നത് ദിവസം മുഴുവനുമുള്ള സന്തോഷമാണ് ദിവസം മുഴുവനുമുള്ള സന്തോഷം കൊടുങ്കാറ്റിലും കൊടുങ്കാറ്റ് അവസാനിക്കുമ്പോഴുമുള്ള സന്തോഷം പൂർണ്ണമായ സന്തോഷം രണ്ടാം വാക്യം ഇവിടെയാണ് പ്രശ്നം നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ അസൂയാലുക്കളാണോ നിങ്ങൾ മോഹിച്ചിട്ടും ഒന്നും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും തന്നെ നേടാൻ സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ ഇതാ ഇത് കേൾക്കൂ വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല ഓ എന്റെ ദൈവമേ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ആരെങ്കിലും അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടാൽ അവരെക്കുറിച്ച് അസൂയപ്പെടുന്നതിന് പകരം മനോഭാവം മാറുന്നതിന് പകരം അവരെക്കുറിച്ച് സന്തോഷിച്ചുകൊണ്ട് ദൈവത്തോട് പറയൂ അവർ നല്ലവരാണ് അതാണ് അവരെക്കുറിച്ച് എനിക്ക് ഏറ്റവും സന്തോഷം ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കും പക്ഷേ ഇവരിലും സന്തോഷിക്കുന്നു നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്നതായിരിക്കും എനിക്ക് സന്തോഷം ഇനി വന്നു ചേരേണ്ടതില്ല ഞാൻ ഇപ്പോഴേ സന്തോഷിക്കുന്നു നിങ്ങൾക്കുള്ളത് ലഭിച്ചാലും ഞാൻ സന്തോഷിക്കൂ എന്നില്ല ഞാൻ ഇപ്പോഴേ സന്തോഷിക്കുന്നു നമ്മളെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടതാണ് ദൈവം മുന്നിൽ നാം വെവ്വേറെയാണ് നമ്മുടെ ജീവിതത്തിന് അവന് വെവ്വേറെ പ്ലാൻസ് ഉണ്ട് എല്ലാവരിലും അവൻ ഒരേ വിധത്തിലായിരിക്കില്ല പ്രവർത്തിക്കുന്നത് ഫിൽ വിഖാം എന്ന ഞങ്ങളുടെ വേർഷിപ്പ് ലീഡറാണ് ഇന്നിവിടെ ഉള്ളത് അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ അദ്ദേഹത്തിന് ചുറ്റും നിന്നുകൊണ്ട് പാടാൻ കഴിവുള്ളവർ ഉണ്ടായിരിക്കാം പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ചെയ്യാനുള്ള അവസരം അവർക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്തുകൊണ്ട് നമ്മെപ്പോലുള്ളവർ പുറകിലിരിക്കുന്നു എന്തുകൊണ്ട് ദൈവമേ എന്തുകൊണ്ട് കാരണം ദൈവം ദൈവമാണ് അതുമാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനാവൂ കാരണം ദൈവം ദൈവമാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു കാരണമുണ്ടാവും നമുക്കെതെപ്പോഴും അറിയാനാവില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ജനങ്ങൾ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മിനിസ്ട്രി ഇത്രയും വളർന്നതെന്ന് അറിയാമോ നിങ്ങൾ എന്ത് കരുതുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനെനിക്ക് പല കാരണങ്ങൾ പറയാനാവും പക്ഷേ അവയെല്ലാം അബദ്ധങ്ങളായിരിക്കും യഥാർത്ഥ സത്യം എന്താണെന്നാൽ അതാണ് ദൈവം നമ്മൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ സമാധാനം സമാധാനമുണ്ടാവും ദൈവമേ അങ്ങേക്കറിയാമോ അങ്ങാണ് എല്ലാറ്റിൻ്റെ നിയന്ത്രകൻ ഞാൻ ഇതാണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ അങ്ങ് തന്നെ സാധ്യമാക്കി തരും അങ്ങ് അത് ചെയ്തില്ലെങ്കിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അതെ തിരിച്ചു കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല എന്നിട്ട് തികവായി സന്തോഷം ഏറ്റുവാങ്ങുവിൻ എന്റെ ഭർത്താവ് മാറിയില്ലെങ്കിൽ എനിക്ക് സന്തോഷിക്കാനാവുമെന്ന് തോന്നുന്നില്ല അതെ നിങ്ങൾക്കറിയാമോ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു എന്നിട്ട് ഒന്നും നടന്നില്ല എന്നാലും ഞാനിന്ന് സന്തോഷിക്കുന്നു അദ്ദേഹം മാറിയില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനേകം തെറ്റുകളൊന്നും ഇല്ലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് എനിക്കാണ് അദ്ദേഹം മാറിയെങ്കിലും എനിക്ക് സന്തോഷം ഉണ്ടാവൂ എന്ന് ഞാൻ കരുതിയിരുന്നു എന്നാൽ എൻ്റെ സന്തോഷത്തിന്റെ ചുമതല ഏറ്റെടുക്കേണ്ടത് ഞാനാണെന്ന് കണ്ടുപിടിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള ചുമതല മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് ഞാൻ നിർത്തുകയാണ് ചെയ്തത് ആ ദേവ് ധാരാളം ഗോൾഫ് കളിക്കും അതെനിക്ക് ഇഷ്ടപ്പെടില്ല കാരണം അദ്ദേഹം ഗോൾഫ് കളിക്കുന്നു ഇന്നും അദ്ദേഹം ഗോൾഫ് കളിക്കുന്നു അന്ന് കളിച്ചിരുന്നതിനേക്കാൾ കൂടുതലായി ഇപ്പോൾ കളിക്കുന്നുണ്ട് അദ്ദേഹം ഗോൾഫ് കളിച്ചുകൊണ്ടേയിരിക്കുന്നു ഗോൾഫ് കളിക്കാൻ പോകും ഗോൾഫ് കളിക്കാൻ പോകും ഗോൾഫ് കളി കാണും ഫുട്ബോൾ കളി കാണും ബേസ്ബോൾ കളി കാണും ബേസ്ബോളും ബാസ്ക്കറ്റ് ബോളും ഹോക്കിയും സോക്കറും ക്രിക്കറ്റും ടി വിയിൽ വരുന്നതെല്ലാം അദ്ദേഹം കാണുന്നു എന്നാലും ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ഞങ്ങൾ വിവാഹിതരായി നാൽപ്പത്തി മൂന്നര വർഷങ്ങളായി അദ്ദേഹം എപ്പോഴും അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കും എനിക്ക് തനിച്ചിരിക്കാൻ സമയം കിട്ടും ഞാൻ നിങ്ങൾ ചോദിക്കുന്നില്ല എനിക്ക് കുട്ടികൾ ഉണ്ടാവാതിരുന്നാൽ ഒരിക്കലും സന്തോഷിക്കാനാവില്ല ഞാൻ സന്തോഷിക്കില്ല ഹോ ഈ കുട്ടികൾ വളർന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കും എനിക്ക് വലിയൊരു വീട് വീടുണ്ടാവാതിരുന്നാൽ എനിക്ക് സന്തോഷിക്കാനാവില്ല ഇത്രയും വലിയ വീട് വൃത്തിയാക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ സന്തോഷിക്കുമായിരുന്നു അതെ നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിക്കൂ അത് ദൈവത്തിങ്കലേൽപ്പിച്ച് ഇങ്ങനെ പറയൂ ദൈവമേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു ഇതാണ് അങ്ങ് എനിക്കായി കരുതിയിട്ടുള്ളതെങ്കിൽ സമയം വരുമ്പോൾ അങ്ങ് അത് എനിക്ക് വേണ്ടി ചെയ്യും അപ്പോൾ ഞാൻ സന്തോഷിക്കും അതിനിടയിൽ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങയെ സേവിക്കും ആമേൻ വരെ നോക്കി പറയൂ ചോദിക്കൂ എഫ് എന്ന് ഇരുപത് പറയുന്നു നമ്മൾ ചോദിക്കുന്നതിലും ചിന്തിക്കാൻ ഭയപ്പെടുന്നതിലും അധികമായി വാരിക്കോരി സമൃദ്ധമായി നൽകാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും എന്ന് ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്ടിന്റെ കാര്യമായിരിക്കും കാര്യത്തിൽ നിങ്ങൾ വർത്തിക്കുന്നുണ്ടാവും എന്നാൽ സത്യം എന്താണെന്നാൽ നിങ്ങൾ കൂടുതലായി പ്രാർത്ഥിക്കുന്നില്ല അതെ ആരും നോട പറയരുത് ചോദിക്കൂ ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത് പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ തടസ്സം എന്താണെന്ന് പറയട്ടെ മറഞ്ഞിരിക്കുന്ന പാപം നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് വ്യക്തമായി പറയേണ്ടതാണ് ദൈവവചനത്തിൻ്റെ ശരിയായ അർത്ഥം ബൈബിളിലെ ഏതാനും ചില വചനങ്ങൾ വായിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ ദൈവം ഉത്തരം നൽകുന്നതിന് നന്ദി ഓരോ ക്രിസ്ത്യാനിക്കും ഒരു ഉത്തരമുണ്ട് പെട്ടെന്നുള്ള ഉത്തരം കിട്ടും ഓരോ തവണ നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും അത് നമ്മൾ സമ്മതിക്കണം എന്നിട്ട് അത് ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മാപ്പ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകണം മാറാനും പിന്നീട് ഒരിക്കലും ആവർത്തിക്കാതിരിക്കാനും ഉറപ്പാക്കണം ദൈവം നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും പക്ഷെ കാര്യങ്ങൾ തള്ളി നീക്കാൻ പാടില്ല എനിക്ക് എനിക്കൊന്നിനെയും നിരാകരിക്കാൻ കഴിയില്ല ക്രിസ്ത്യാനികൾ അസന്തുഷ്ടരാകുന്നതിൻ്റെ വലിയ കാരണങ്ങളിലൊന്ന് അവർ ഹൃദയത്തിൽ പലതും മറയ്ക്കുന്നതാണ് എന്നിട്ട് അവർ ഭാവിക്കുന്നു ക്രിസ്ത്യാനികളുടെ ചിരിക്കുന്ന മുഖം ഞായറാഴ്ച തോറും പ്രദർശിപ്പിക്കുന്നു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഓരോ ഞായറാഴ്ചയും നിങ്ങൾ പള്ളിയിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ ആഴ്ച മുഴുവൻ കലാപമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ഉത്തരം ലഭിക്കുന്നില്ല എന്ന് അത്ഭുതപ്പെട്ടിട്ട് എന്ത് കാര്യം നിങ്ങൾ ഇപ്പോൾ തന്നെ ഏറ്റുപറയാൻ തുടങ്ങണം എന്നിട്ട് വീട്ടിൽ നിന്ന് കലാപത്തെ പുറത്താക്കണം നിങ്ങളായിരിക്കണം ആദ്യം സമാധാനം സമാധാനമുണ്ടാക്കുന്നത് സമാധാനകാംക്ഷയായിരിക്കണം നിങ്ങൾ അപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കും ഞാൻ ദൈവിനോട് അനേക വർഷങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നു ഓർക്കുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതെന്ന് ആശ്ചര്യപ്പെടും അത് വിട്ടിത്തമാണ് തികച്ചും മഹാമണ്ടത്തരമാണത് പക്ഷേ എനിക്കതല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ട ദൈവ വചനങ്ങൾ മാത്രമേ ബൈബിളിൽ നിന്ന് എടുക്കാറുള്ളൂ എന്നിട്ട് എന്തെങ്കിലും നന്മയുണ്ടാക്കുന്ന വചനങ്ങൾ മാത്രമേ ഞാൻ ഉദ്ധരിച്ചിരുന്നുള്ളൂ അതേസമയേ ഇന്ന് എനിക്കിഷ്ടപ്പെട്ട വചനങ്ങൾ മാത്രമല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞതുപോലെ ഈ ആരാധനയുടെ അവസാനം എത്തുമ്പോഴേക്ക് അത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാൽ ചോദിക്കൂ 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 എന്ന വാഗ്ദാനം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾക്കറിയാമോ ആ വാഗ്ദാനത്തിൻ്റെ അത്ഭുതം ഞാൻ കാണുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ശക്തിയെ നേടിയെടുക്കാനായി ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സന്നദ്ധത നേടിയെടുക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടാവണം എത്രയോ പേർ അത് നഷ്ടപ്പെടുത്തുന്നത് ശോചനീയമാണ് അതിന് കാരണം നമ്മുടെ മോശമായ പെരുമാറ്റത്തെ മുറുകെ പിടിക്കുന്നതാണ് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല എപ്പോഴും എന്നോട് ക്ഷമിക്കണം എന്ന് പറയേണ്ടത് ഞാനായിരിക്കും ഇത്തവണ ഞാനത് ചെയ്യില്ല ഞാൻ അയാൾക്ക് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല ശരി അപ്പോൾ പലതും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയായിരിക്കും നിങ്ങൾക്ക് മോശമായ മനോഭാവം ഉണ്ടാവും പക്ഷേ പലതും അത് കാരണം നഷ്ടപ്പെടും ക്രിസ്ത്യാനികൾ ആത്മീയ ക്രിസ്ത്യാനികളാണ് ധാരാളം ക്രിസ്ത്യാനികൾ ജഡീക ക്രിസ്ത്യാനികളുമാണ് അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും എന്നാലും അവർ ജഡീകതയിലായിരിക്കും നടക്കുന്നത് അത് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് അകറ്റി നിർത്തുമോ ആദ്യമായി ഞാനല്ല അതിനെക്കുറിച്ച് ന്യായം വിധിക്കേണ്ടത് കാരണം ജനങ്ങൾ എന്ത് ചെയ്യുന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഏറെക്കുറെ എന്നെനിക്ക് പറയാൻ സാധിക്കും ഇവിടെ ജീവിച്ചപ്പോൾ നല്ല രീതിയിൽ പെരുമാറാത്ത ധാരാളം മനുഷ്യർ സ്വർഗത്തിലുണ്ടായിരിക്കും എന്നെനിക്ക് പറയാനാവൂ കാരണം അവർ സത്യമായിട്ടും യേശുവിൽ വിശ്വസിക്കുന്നു അവർ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ശക്തിയുള്ള ജീവിതം ജീവിക്കില്ല സന്തോഷകരമായ ജീവിതം ജീവിക്കില്ല സമാധാനപരമായ ജീവിതം ജീവിക്കില്ല നിങ്ങളുടെ ജീവിതം ആർക്കും ഒരു സാക്ഷിയാവുകയില്ല ഞാൻ ഗൗരവമുള്ള ഒരു ക്രിസ്ത്യാനി ആവുന്നതിന് അനേക വർഷങ്ങൾ മുൻപ് തന്നെ ക്രിസ്ത്യാനിയായിരുന്നു പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയായിരുന്നു ഞാൻ നല്ല പ്രവർത്തികൾ ചെയ്തു പള്ളിയിലെ കമ്മിറ്റിയിലുണ്ടായിരുന്നു എപ്പോഴും പള്ളിയിൽ പോവാറുണ്ട് മക്കൾ ക്രിസ്തീയ സ്കൂളുകളിൽ പഠിച്ചിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ തെരുവിലെ ഏതൊരു പാപിയേക്കാളും വ്യത്യസ്തമായിരുന്നില്ല എൻ്റെ ജീവിതം എന്റെ മനോഭാവം കൊണ്ട് ജനങ്ങൾ സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും കാരണം പള്ളിയിൽ പോകുന്ന നമ്മെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് അവരിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നില്ല എങ്കിൽ നമുക്കൊരു മര്യാദയുമില്ല ഇന്ന് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നാൽ ജീവിതം ജീവിച്ച് കാണിക്കുക ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കാട്ടുക നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് പക്ഷെ ഉടനെ ദൈവത്തോട് അവയ്ക്കായി മാപ്പ് ചോദിക്കണം നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം അഴുക്കുകൾ പുറത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഇത് പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശക്തമായ ദുർഗമുണ്ടെങ്കിൽ അത് വീണ്ടും 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 സംഭവിച്ചുകൊണ്ടിരിക്കും നമുക്ക് സ്വതന്ത്രമാവാൻ സാധിക്കില്ലായിരിക്കാം അതിന് ഏറ്റവും സഹായകരമായ കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ തെറ്റുകളെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾ വിശ്വസിക്കുന്ന ആരോടെങ്കിലും ഏറ്റുപഞ്ഞ് അവരോട് പ്രാർത്ഥിക്കാൻ പറയുകയാണ് കാരണം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാതിരിക്കാനായി സാത്താൻ പരമാവധി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കും അവര് മറച്ചു വയ്ക്കുന്നതാണ് ഇഷ്ടം രഹസ്യങ്ങൾ ജനങ്ങളെ കൊല്ലും നമ്മൾ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുമ്പോൾ നമ്മോട് എന്ത് ചെയ്യുന്നു എന്നത് അത്ഭുതമാണ് നമ്മൾ പരസ്പരം കളികൾ കളിക്കേണ്ട ആവശ്യമില്ല ആഴ്ച മുഴുവനും നാം തികവുള്ളവരായിരിക്കേണ്ടതില്ല ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ ഞാൻ വളരെ മോശമായി പെരുമാറി വളരെ മോശമായി എന്നാൽ ദൈവം കൃപാലുവായത് അവൻ എന്നോട് ക്ഷമിക്കുമെന്നതിൽ സന്തോഷിക്കുന്നു ഞാൻ അവനോടത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് അവൻ എന്നോട് ക്ഷമിച്ചിരിക്കുന്നു നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം കാരണം എനിക്ക് വേണ്ടത്ര സഹായം വേണം ആമേൻ ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം നന്നായിരുന്നു സ്തോത്ര ദൈവമേ കൊള്ളാം സങ്കീർത്തനം അറുപത്തിയാറ് പതിനെട്ട് ഏറ്റുപറച്ചിൽ വളരെ നല്ലതാണ് നാം രാവിലെ ആദ്യം തന്നെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പറയണമെന്ന് ഞാൻ കരുതുന്നു ദൈവമേ ഞാൻ അങ്ങേയോ മറ്റാരെയെങ്കിലുമോ നീരസപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരണമേ എന്നാൽ അത് ഏറ്റുപറഞ്ഞ് മായ്ച്ചു കളയാനാവൂ നിങ്ങൾക്കറിയാമോ ഞാനിത് ആരെയും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ ഇത്രയും പേരെ മുന്നിൽ കാണുന്ന സമയത്ത് തോന്നുന്നു ഇവിടെ രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്ന ചിലരുണ്ടെന്ന് നിങ്ങൾ പലതരത്തിലുള്ള രഹസ്യങ്ങൾ മറച്ചിരിക്കുന്നു അത് ദൈവത്തിനറിയാം ദൈവത്തിൽ നിന്ന് നമുക്കൊന്നും മറയ്ക്കാനാവില്ല ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയരുത് ദൈവമേ എന്നോട് ക്ഷമിക്കണേ ഞാനത് അറിയാതെ ചെയ്തതാ അതാണ് പാപത്തിൻ്റെ പുതിയ വാക്ക് അറിയാതെ ചെയ്തത് പാപം ചെയ്യുക എന്നാൽ മാർക്ക് കിട്ടാതെ പോവുക എന്നാണ് പക്ഷേ ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് അസൂയുണ്ടായിരുന്നു ഞാൻ വെറുപ്പ് കാണിച്ചു ഞാൻ ക്രൂരനായിരുന്നു ഞാൻ സ്നേഹമില്ലാത്തവനായിരുന്നു ദയയില്ലാത്തവനായിരുന്നു ഇല്ലാത്തവനായിരുന്നു നമുക്കതിൻ്റെ യഥാർത്ഥ പേര് പറയാൻ ഇഷ്ടമല്ല കാരണം നമുക്കത് മോശമായി തോന്നുന്നു അതായത് അയ്യേ എന്നാലത് മാപ്പ് കൊടുക്കലിനെ ഏറ്റവും മികച്ചതാക്കുന്നു ആമേൻ എൻ്റെ ഹൃദയത്തിൽ ഒന്നുമില്ലാത്തപ്പോൾ ദൈവവുമായി എൻ്റെ ഹൃദയം ശരിയായ നിലയിലാണ് അപ്പോൾ അവൻ്റെ അടുക്കൽ ചെന്ന് എനിക്ക് ധൈര്യമായി ചോദിക്കാം നീ ഇന്നലെ ചെയ്തതിന് ക്ഷമ ചോദിക്കാൻ നിനക്ക് അവകാശമില്ലെന്ന് സാത്താൻ ഓർമ്മിപ്പിക്കുമ്പോൾ പറയൂ നിനക്ക് കാര്യം എന്താണെന്ന് അറിയില്ല ഞാനത് ഏറ്റുപറയും ദൈവം എന്നോട് ക്ഷമിക്കും യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ചോദിക്കാനാവും സങ്കീർത്തനം അറുപത്താറ് പതിനെട്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ല യാക്കോബ് അഞ്ച് പതിനാറ് അതിനാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ എങ്കിൽ നിങ്ങൾക്ക് ആത്മീകതയുടെ മനസ്സും ഹൃദയവും ലഭിക്കും എന്ന് പറയുന്നു നീതിമാന്റെ ഹൃദയം തുറന്ന തുടർച്ചയായ പ്രാർത്ഥന വളരെയധികം ശക്തിയും ഫലപ്രദവും ആയിരിക്കും എന്നറിയുവിൻ നിങ്ങളിത് കാണുന്നുണ്ടോ നമുക്ക് ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം നോക്കാം ഇതെല്ലാം ഒരു വചനം തന്നെയാണ് നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നിങ്ങൾ ചെയ്തതെല്ലാം മറ്റുള്ളവരോടൊന്നും പറഞ്ഞു നടക്കേണ്ട ആവശ്യമേ എന്നാൽ കൃത്രിമമായ കപടമായ ജീവിതം ജീവിക്കാതെ യാഥാർത്ഥ്യം ഉള്ളവരായിരിപ്പിൻ ആമേൻ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ ജനങ്ങളെ ന്യായം വിധിക്കരുത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവർക്കായി പ്രാർത്ഥിപ്പിൻ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയു നീതിമാന്റെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട് അത് വളരെ ഫലപ്രദമായി കാണപ്പെടും നമ്മൾ തെറ്റുകൾ ചെയ്യണം എന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു നമ്മൾ കുറ്റബോധവും ശിക്ഷാവിധിയും കൊണ്ട് നിറഞ്ഞവരായിരിക്കണമെന്നും അതിനെ കൈകാര്യം ചെയ്യരുതെന്നും അവരാശിക്കുന്നു എന്നിട്ട് നമ്മൾ ദയനീയമായി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം ദൈവമേ ഈ കാര്യം എനിക്ക് ചെയ്താൽ ഞാൻ മറ്റൊന്നിനും വേണ്ടി അപേക്ഷിക്കില്ല സാത്താൻ ജനങ്ങളോട് ചെയ്യുന്നത് എനിക്ക് വെറുപ്പാണ് ഒരിക്കൽ സ്റ്റോറിൽ ഞാൻ എൻ്റെ സ്ത്രീയോട് സംസാരിച്ചു അവൾ അവിടുത്തെ ജോലിക്കാരിയായിരുന്നു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അവൾ എന്നെ ടി വിയിൽ കണ്ടതായി മനസ്സിലാക്കി അവൾ ഏത് പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു ഞാൻ അവളോട് ആ ജോലിയെക്കുറിച്ച് സംസാരിച്ചു അവരെന്ത് ശമ്പളം നൽകുന്നു എന്നും മറ്റും ഞാൻ ചോദിച്ചു നിനക്ക് കമ്മീഷൻ തരുമോ അതോ മണിക്കൂറിനാണോ ശമ്പളം അവൾ പറഞ്ഞു എനിക്ക് മണിക്കൂറിനാണ് ശമ്പളം എന്നിട്ട് എനിക്കൊരു കോട്ടയുണ്ട് അത് പൂർത്തിയാക്കണം ഞാൻ കോട്ട പൂർത്തിയാക്കിയില്ലെങ്കിൽ ശമ്പളം കിട്ടില്ല ഞാൻ കോട്ട പൂർത്തിയാക്കാൻ സമയമെടുത്താൽ എൻ്റെ ജോലി നഷ്ടമാവും എന്നിട്ട് അവൾ പറഞ്ഞു ചിലപ്പോൾ എനിക്ക് വല്ലാതെ പേടിയാവും അതിന് കാരണം എന്താണെന്നോ എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തിട്ടും എനിക്ക് തന്ന കോട്ട പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാം ഞാൻ പറഞ്ഞു ശരി നിനക്ക് ദൈവത്തോട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായി പ്രാർത്ഥിച്ചു അവൾ പറഞ്ഞു അത് എനിക്കത് ചെയ്യാനാവില്ല ചെയ്യാമോ ഞാൻ പറഞ്ഞു ദൈവത്തോട് നിന്നെ സഹായിക്കാനായി പ്രാർത്ഥിച്ചു അപേക്ഷിക്കുക ആൾക്കാർ നിന്നെ നോക്കുമ്പോൾ അവർക്ക് നിന്റെ അടുത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തോന്നണം അവർക്ക് നിന്നോട് ഇഷ്ടം തോന്നി നിന്റെ അടുത്ത് വന്ന് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് അവൾ പറഞ്ഞു അത് ഇനി കേൾക്കൂ ആ സ്ത്രീ മുപ്പത് വർഷമായി പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അവൾ എന്നോട് പറഞ്ഞ ഇതായിരുന്നു പണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ പ്രാർത്ഥിക്കാമോ ഇത് ശോചനീയമാണ് ഇങ്ങനെ ചെയ്യുന്ന എത്ര പേരാണുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ പേർ ഇങ്ങനെ കരുതുന്നുണ്ടാവും പണത്തിന് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാമോ എന്റെ പേരിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും എന്നെ നിങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾ എന്നിൽ വസിച്ചാൽ എന്റെ വചനത്തിൽ വസിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കൂ നമുക്ക് എന്തുകൊണ്ട് സഹായം ചോദിച്ചുകൂടാ എനിക്ക് ധാരാളം സഹായം ലഭിക്കുന്നു എനിക്ക് ലഭിക്കുന്ന സഹായങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തും ഞാൻ ടെലിവിഷനിൽ വരുന്നു എന്നതല്ല അതിന്റെ കാരണം ഞാൻ സഹായത്തിന് ചോദിക്കുന്നു ദൈവം എനിക്ക് സഹായം നൽകണമെന്ന് ജീവിതത്തിന്റെ ഏകദേശം എല്ലാ ദിവസവും ഞാൻ ചോദിക്കും ഞാൻ സഹായം ചോദിക്കും സഹായം അപേക്ഷിക്കും എല്ലാവരെയും എന്നെ പോലെ ആക്കാൻ അവരെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ എനിക്ക് സമയമില്ല സൗകര്യവുമില്ല ആദ്യത്തെ ചില വർഷങ്ങൾ ഞാനത് ശ്രമിച്ചു നോക്കി എന്നെ തന്നെ കൊല്ലുകയായിരുന്നു ഒടുവിൽ ഞാൻ തീരുമാനിച്ചു ദൈവമേ അവരെയും എന്നെ പോലെ ആക്കി തരണമേ കാരണം ഞാൻ ഇങ്ങനെയാണ് എന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു വിധത്തിലും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വിധത്തിലും നിങ്ങൾക്ക് വേണ്ടി ഒരു വിധത്തിലും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു വിധത്തിലും എനിക്ക് ചെയ്യാനാവില്ല ദൈവം എനിക്ക് വേണ്ടി സഹായം നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വാതിലുകൾ തുറക്കാനായി പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് തുറക്കാനാവാത്ത വാതിലുകൾ തുറക്കാൻ പ്രാർത്ഥിക്കൂ അതുപോലെ നിങ്ങൾ അടയ്ക്കാൻ സന്നദ്ധരല്ലാത്ത വാതിലുകൾ അടയ്ക്കാനും പറയൂ ഞാൻ പറയുന്നത് കേട്ടോ വാതിലുകൾ തുറക്കാൻ വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കരുത് ജീവിതത്തിൽ അടയ്ക്കേണ്ടുന്ന വാതിലുകൾ അടയ്ക്കാനും പ്രാർത്ഥിക്കണം ദൈവത്തോട് സത്യസന്ധരായിരിക്കാൻ തുടങ്ങൂ െ ഉള്ളതുപോലെ വിളിക്കാൻ ആരംഭിക്കുമ്പോൾ അത് തീർച്ചയായും കഠിനമായിരിക്കും ഒരു നല്ല സുഹൃത്തുണ്ടാവുന്നതോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരോ നിങ്ങൾക്ക് ശരിക്കും വിശ്വസിക്കാനാവുന്ന ഒരു കൂടപ്പിറപ്പോ ഉണ്ടാവുന്നതോ അഥവാ നിങ്ങളുടെ കണക്ക് ബോധിപ്പിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവുക അവരോട് എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുക ഓഹ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ സാത്താണെ ശരിക്കും ഭ്രാന്തി പിടിപ്പിക്കുകയാണ് കാരണം അവനെ നിങ്ങളെല്ലാം മറച്ചു വെക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതുമാതിരി അഭിനയിക്കുന്നതുമാണ് ഇഷ്ടം എല്ലാം ഉള്ളിലൊതുക്കുമ്പോൾ നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവം ഇതാണ് ഒരു ദിവസം ശരിയായി തുടങ്ങിയാൽ അന്ന് മുഴുവനും നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നാൽ ആരംഭം തന്നെ മോശമാണെങ്കിൽ തുടക്കത്തിലെ തെറ്റ് ഞാൻ തിരുത്താൻ ശ്രമിക്കേണ്ടി വരും അതിനാൽ ദൈവത്തോടത്ത് സമയം ചെലവാക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ പാഠങ്ങൾ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രോത്സാഹിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാറ്റിനെക്കുറിച്ചും പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ ചോദിക്കാത്തത് ലഭിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ദൈവത്തെ പങ്കാളിയാക്കുക ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയ്സ് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിൻ്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക